ബംഗാളിൽ ക്രമസമാധാന തകർച്ചയുണ്ടായെന്ന് കേന്ദ്രം. കൊൽക്കത്തയിലെ ആശുപത്രി അടിച്ചു തകർത്തത് അതിനുദാഹരണമെന്നും കേന്ദ്രം അഭിപ്രായപ്പെട്ടു. ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ പരാമർശം. വ്യാഴാഴ്ച തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി CBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ബിനുരാജ്. വീണ്ടും ചേരുന്നു ദില്ലിയിൽ നിന്ന് ബിനുരാജ്. അനൂപ്, സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്രവും അതിരൂക്ഷമായ വിമർശനം, ബംഗാൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം കോടതിയിൽ ഉന്നയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഇത്തരത്തിൽ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ക്രമസമാധാന തകർച്ച ഈ സംഭവത്തെ തുടർന്ന് ഉണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്രമസമാധാന തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഈ ആശുപത്രി തല്ലി തകർത്ത ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോൾ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് കേന്ദ്രം ഉന്നയിച്ചത്. കേന്ദ്രത്തിന്റെ നിലപാടിനെ ഏതാണ്ട് ഒരു ഒരു പിന്തുണ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആ സമയത്ത് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പ്രത്യേകിച്ച് 7000 അക്രമികൾക്ക് അങ്ങനെ തള്ളിക്കയറാൻ കഴിഞ്ഞത് പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ള തരത്തിലുള്ള ഒരു 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 നിരീക്ഷണം ഇത് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്നാൽ അതിൽ ഇടപെട്ടുകൊണ്ട് ബംഗാൾ സർക്കാരിന് വേണ്ടി സംസാരിച്ച കപിൽ സിബൽ വ്യക്തമാക്കിയത് ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഈ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്നുള്ള ഒരു വിമർശനം കപിൽ സിബൽ ഉന്നയിച്ചു. പ്രത്യേകിച്ച് പ്രതിഷേധക്കാർക്കിടയിലേക്ക് രാഷ്ട്രീയക്കാർ തന്നെ കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് കപിൽ സിബൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ആശുപത്രി പ്രത്യേകിച്ച് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി അവധാനത ഉണ്ടാകണം എന്നുള്ള ഒരു വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഏതായാലും ഇത് ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് തുടർന്ന് കൂടുതൽ ഡോക്ടർമാർ പ്രതിഷേധ രംഗത്തേക്ക് വരുന്നതാണ് കണ്ടത്. പിന്നെ പക്ഷേ ആ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കൂടുതൽ ഒരു ബലപ്രയോഗം നടത്തുന്ന ഒരു കാഴ്ച, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച, ഏതായാലും അവരുടെ വികാരം മനസ്സിലാക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം സർക്കാരിന് ഒരു താക്കീതെന്നുള്ള രീതിയിൽ സർക്കാരിന്റെ അധികാര പ്രയോഗം ഈ പ്രതിഷേധക്കാരെ പ്രയോഗിക്കരുത് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും അത്യന്തം ഗുരുതരമായ ഒരു സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഡോക്ടർമാരടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വിഷയം ചില ഈ സുരക്ഷയിലടക്കം ചില കർശനമായ സംവിധാനങ്ങൾ വേണം. അതിന് വേണ്ടി ഒരു ഒരു ദൗത്യ സംഘത്തെ തന്നെ നിയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും സുപ്രീം കോടതി വിരൽ ചൂണ്ടുകയുണ്ടായി. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CJ ചീഫ് ജസ്റ്റിസ് സംസാരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിയും. പക്ഷേ ഏതായാലും ഈ വിഷയം, പ്രത്യേകിച്ച് ഈ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം, അത് അത് കൃത്യമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതിലടക്കം വലിയ വീഴ്ച ഉണ്ടായി എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും സുപ്രീം കോടതിയുടെ തൽസ്ഥിതി റിപ്പോർട്ട് വ്യാഴാഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ കോടതി നടപടികൾ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. അതിലെ Duty rooms are scanned. Separate duty rooms for male and female medical professionals are conspicuous by their absence in most healthcare establishments. B. Interns, residents and senior residents are made to perform 36-hour shifts in conditions where even basic needs of sanitation, nutrition, hygiene and rest are lacking. There is an absence of uniformity in terms of a standard national protocol. The fear of retribution prevents most healthcare professionals from questioning the absence of facilities for basic well-being. C. Lack of security personnel in medical care units is more of a norm than an exception. More often than not, medical professionals, which includes young resident doctors, interns and nurses, are left to handle unruly attenders. Open access to healthcare facilities leaves medical professionals vulnerable to undesirable elements. D. Medical care facilities do not have sufficient toilet facilities. Most often, there is only one common toilet for medical professionals in one department. E. The hostels or places of stay for medical professionals are situated far from the hospital. Doctors and nurses who have to travel to and from the hospital are not provided transport facilities by the institution. Even within the precincts of the sprawling spaces of public hospitals, there is either inadequate or no transportation facilities for the safe commute of professionals. F. There is an absence or lack of properly functioning CCTV cameras to monitor ingress and egress to the hospital and to control access to sensitive areas. G. The patients and their attenders have unrestricted access to all places within the hospital, including intensive care units and the doctors' resting rooms.